അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐഷ ഹബ്ബിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റ് സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇതിന് വേണ്ട ചേരുവകൾ, ഇത് ഞാനത് ബിസ്ക്കറ്റ് ഒരു കപ്പ് പൊടിച്ചത്, അത് ഗുഡ്ഡേ ബിസ്ക്കറ്റാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് പഞ്ചസാര അരക്കപ്പ് ഞാൻ എടുത്തിട്ടുള്ളൂ. കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂണാണ്. ഇത് ബേക്കിംഗ് പൗഡറാണ്, അതൊരു ടീസ്പൂണാണ്. ഇത് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ ഒരു അര കാൽ ഗ്ലാസ് കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു അര ടീസ്പൂണ് വാനില എസൻസ് ആണ്. ഇത് പിന്നെ നട്ട്സും ഏലക്കയും പിന്നെ ചെറീസും കൂടി പൊടിച്ചത് അരക്കപ്പാണ്. ഇത് ബേക്കിംഗ് സോഡയാണ്. അതിലേക്കൊരു പിഞ്ച് ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് മതി, കാരണം ബിസ്ക്കറ്റിൽ കുറച്ച് ഉപ്പുള്ളതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊരു ഉപ്പ് മതി. ഇത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ പാലും ഉണ്ട് കേട്ടോ, ഒരു അര ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അരക്കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് നമ്മുടെ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ് വൈറ്റ് ഒന്ന് ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ശേഷമായിട്ട് പഞ്ചസാര ആഡ് ചെയ്തെടുക്കാം. നല്ല ഒന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ എഗ് വൈറ്റ് ഒന്ന് നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട് കേട്ടോ, നല്ലോണം ക്രീമി ആയി വന്നിട്ടുണ്ട് നമ്മുടെ എഗ് വൈറ്റ്. ഇതിലേക്ക് നമുക്കിനി പൊടി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് പൊടിച്ചത്, കോൺഫ്ലവർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ച് ചെറിയ പിഞ്ച് മതി, കാരണം ബിസ്ക്കറ്റിൽ ഉപ്പുള്ളത് കാരണം. അതുകൊണ്ടാണ് ഞാൻ മധുര പഞ്ചസാരമൊക്കെ ഞാൻ അര കപ്പാക്കിയത്. ബിസ്ക്കറ്റിൽ ഓൾറെഡി മധുരമുള്ളതാണ്, ഗുഡ്ഡേണ് ബിസ്ക്കറ്റ്. നമുക്കൊരു പ്രാവശ്യം കൂടി തിരിച്ചെടുക്കാം. ഒന്നിച്ച് നല്ലോണം കൂട്ടി യോജിക്കാൻ വേണ്ടിയിട്ടാണ്. തെറ്റി വെച്ച് കൂട്ടുണ്ടല്ലോ, നമുക്കൊന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കാം. നമുക്ക് മുട്ടയുടെ മഞ്ഞക്കറിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇതൊക്കെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച വാനില എസൻസ് കൂടി ഒഴിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. മുട്ടയുടെ മഞ്ഞ നമുക്ക് എഗ് വൈറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തരിച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് ഒരു ഭാഗത്തേക്ക് തന്നെ ഇളക്കി കൊടുക്കണം. രണ്ട് സൈഡും ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ഇത് കുറച്ച് ക്രീമി ആയിട്ട് തന്നെയാണ്, അപ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ, കുറച്ചുകൂടി ഒന്ന് ക്രീമി, രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നട്ട്സുകൾ ആഡ് ചെയ്യാൻ കാണിച്ചിട്ടില്ല, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അപ്പം നമുക്ക് ഇനി ബേക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് കുറച്ച് ഓയിൽ, ഞാൻ പാൻ ചൂടാക്കി ചെറുതായിട്ടും ചൂടാക്കി കൊടുത്തിട്ടുണ്ട്, വെള്ളമായൊക്കെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് മൈദ തൂവി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴെ വെച്ചൊന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള ബബിൾസും എയറൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ ഒരു തട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നല്ല ചൂടായി വന്നിട്ട് നമുക്കിത് അതിന് മേലേക്ക് വെച്ചെടുക്കാം. ഈ തട്ട് ഞാൻ വെച്ചിട്ടുള്ളത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചൂട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി അടച്ച് വെക്കാം. നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇതൊരു 30-35 മിനിറ്റ് ആവും ഇത് സെറ്റായി വരാൻ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വന്നിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്കിനൊന്ന് മുറിച്ച് നോക്കാം.
സോഫ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വെറൈറ്റി റെസിപ്പിയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.